ഏറ്റവും മത്സരമുള്ള മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന ഒരു മേഖല റെസ്റ്റോറൻറ്റ് ബിസിനസ് തന്നെയാണ് അല്ലേ. എനിക്കറിയാം ഒരുപാട്, ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഓണറാണ് അദ്ദേഹം. ആ ഒന്ന് രണ്ട് പേര് വിളിച്ചവരെല്ലാവരും തന്നെ വളരെ പരിതാപകരമായ രീതിയിലാണ് അവർ സംസാരിച്ചത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, എങ്ങനെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരുത്താം, എങ്ങനെ അത് ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ ഏത് ബിസിനസ്സായാലും അതിനേറ്റവും കൂടുതൽ വേണ്ടത് ആളുകൾ വരണം അല്ലേ. ഫുഡ് പ്രിന്റ്, അവരുടെ ഫുഡ് ഫോൾ എന്നെല്ലാം പറയില്ല, ഫുഡ് ഫോൾ വേണം. അപ്പോൾ ആ ഫുഡ് ഫോൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ പ്രശ്നങ്ങളുണ്ട്, നല്ലൊരു ഷെഫ് വേണം, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഇതെല്ലാം ടെക്നിക്കൽ ഇഷ്യൂസാണ്. നല്ലൊരു ഷെഫ് മാത്രം ഉണ്ടായാലും ഒരു ബിസിനസ് വിജയിക്കണം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് വിജയിക്കണമെന്നില്ല. ആളുകൾ വന്ന, എത്ര നല്ല ഷെഫ് ഉണ്ടെങ്കിലും ആളുകൾ വന്നാലേ വിജയിക്കും. പിന്നെ വേർഡ് ഓഫ് മൗത്തിൽ വിജയിക്കാനല്ല, അതിൻ്റേതായിട്ടുള്ള സമയം വേണം അല്ലേ. ഓ, ആ ഹോട്ടലിൽ പോയി ഞാൻ കഴിച്ചു, നന്നായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞ് അതെല്ലാം ആളുകൾ കൊണ്ടുപോകാൻ ഒരുപാട് സമയമെടുക്കും. സോ അത് പ്രത്യേകിച്ച് കുറച്ച് ബുദ്ധിമുട്ടായി നിൽക്കുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള സമയം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഓക്കെ, ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി തന്നെയാണ്. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ചാട്ടിൻ്റെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചാട്ടിൻ്റെ ഒരു ചെറിയ പുതിയ ചാറ്റ് ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മെനുവിലൊരു 1000 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ചാട്ട് മാത്രമല്ല 1000 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഓക്കെ വെക്കുമ്പോൾ എന്താണ് അവിടെ പ്രശ്നമെന്നറിയാമല്ലോ. ഇത്രയും ഐറ്റംസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് 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 ഇൻവെൻറ്ററിയുടെ ആവശ്യം വരികയാണ്. ഇത്രയും ഐറ്റംസ് ഒരാൾ ഈ ചാറ്റ് ഷോപ്പിൽ, അവിടെ ആ ചാറ്റ് ഷോപ്പിൽ അവർ ബിരിയാണിയെല്ലാം വെച്ചിട്ടുണ്ട്. വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ചാറ്റ് ഷോപ്പിലാണ്. പേര് തന്നെ ചവര്, പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചാറ്റ് ഷോപ്പാണ് പക്ഷെ. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? ഇൻവെൻറ്ററി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻവെൻറ്ററി കുറയ്ക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഐറ്റംസിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിരോധാഭാസമായിട്ട് തോന്നാം, പക്ഷേ നിങ്ങളതൊന്ന് പ്രയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മെനു കാർഡ് ചെറുതാക്കി നോക്കൂ, നിങ്ങളുടെ മെനു കാർഡ് ചെറുതാക്കി നോക്കൂ. നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണോ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള മെനു കാർഡ് വെച്ച് നോക്കൂ. ആ മെനു കാർഡ് നോക്കി, ആ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇഡ്ഡലിയാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എങ്കിൽ ആ ഇഡ്ഡലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കുറേ വെക്കുക. അല്ലാതെ അവിടെ ബിരിയാണി അത് ഇതെല്ലാം വെക്കുന്നതിന് പകരം ഈ രീതിയിൽ ഒരു മെനു കാർഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് മാത്രം മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കൂ. അത് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും ആദ്യത്തെ. രണ്ടാമത്തെ ടെക്നോളജി തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി വേണ്ട ടെക്നോളജി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. സോ അതിൽ ചെയ്യേണ്ടത് എന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, മിക്സഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യം, ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കമ്പനി ആയിരുന്നു, ഞാൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത കാര്യം, ആ ഹോട്ടൽ ആ റെസ്റ്റോറൻറ്റ് കസ്റ്റമേഴ്സിന് ചെയ്ത കാര്യം, ആളുകൾ വരുമല്ലോ ആഹാരം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു AR ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അത് ഓൾറെഡി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇഷ്ടംപോലെ ഗെയിംസ് എല്ലാം ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. AR വൈറ്റ് ലേബിൾ ആപ്പ്, വൈറ്റ് ലേബിൾ AR ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, പലതും കിട്ടും. നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ 3, 4, 5, 8 ലക്ഷം രൂപ ചിലവാക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ വരുന്നില്ല. നിങ്ങളൊന്ന് മാർക്കറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും, ഓക്കെ, തീർച്ചയായിട്ടും കിട്ടും. അധികം അധികം പൈസ ഇല്ലാതെ. അപ്പോൾ AR ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു, അതായത് ആ ഇരിക്കുന്ന ടേബിളിൽ തന്നെ. അപ്പോൾ നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്ത ശേഷം നിങ്ങൾ ആ ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന സമയം, ഓക്കെ, ആ ഫുഡിന് 15 മിനിറ്റ് ആണെന്ന് വെച്ചോളൂ, ചില ഫുഡിന് 20 മിനിറ്റോ അല്ലെങ്കിൽ 25 മിനിറ്റിലാണെന്ന് വെച്ചോളൂ, ആ ടേബിളിൽ തന്നെ അവിടെയുള്ള ആപ്പ് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ശേഷം ആ ആപ്പ് ഉപയോഗിച്ച് ടേബിളിൽ തന്നെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഗെയിം
ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു ഇഡ്ലി ഗെയിം, ഓക്കെ, പോപ്പി വിത്ത് ഇഡ്ലി എന്നാണ് ക്രിയേറ്റ് ചെയ്തത്. പോപ്പി വിത്ത് ഇഡ്ലി, അതായത് പറഞ്ഞാൽ ഒരു മൊയൽ വന്നിട്ട് ഒരു ഓടി 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 ഒരു ഇഡ്ലിനെ പിടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെ കറക്റ്റായിട്ടുള്ള വഴിയെല്ലാം ഇതാക്കി അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ വേറൊരു ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് ഫുട്ബോൾ ഗെയിം പോലെ. ഓക്കെ, അതായത് ബോളിന് പകരം നമ്മൾ ഉപയോഗിച്ചത് ഇതായിരുന്നു, നെയ്യപ്പം അല്ലെങ്കിൽ സമോസ അല്ലെങ്കിൽ ഡിഫറെൻ്റ് പിന്നെ കുഴക്കട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, സോ അത് നമ്മൾ എവിടേക്ക് അടിച്ചു കയറ്റണം, ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റണം, അങ്ങനത്തെ ഗെയിം. ഓക്കെ, നമ്മൾ അങ്ങനെ ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഏറ്റവും നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന ഏറ്റവും ആദ്യം ലഭിക്കാൻ പോകുന്ന അവരുടെ പേര്, അവരുടെ ഇമെയിൽ ഐ ഡി, അവരുടെ വാട്സപ്പ് നമ്പർ, ഈ മൂന്നെണ്ണം നമുക്കവിടെ കളക്ട് ആവുകയാണ്. പേര്, ഇമെയിൽ ഐ ഡി, വാട്സപ്പ് നമ്പർ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ ലഭിക്കുകയാണ്. ഓക്കെ, അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ കിട്ടിയല്ലോ. അവിടെ ആഹാരം കഴിക്കാൻ വരുന്ന ഓരോരുത്തരുടെയും ഡാറ്റ നമ്മുടെ കയ്യിൽ വരെ വരികയാണ്. എന്നിട്ട് അവർ കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ 100% ആ കുട്ടികൾ പിന്നെ അടുത്ത പ്രാവശ്യം ആഹാരം കഴിക്കാൻ ഇവിടെ തന്നെ വരണമെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് ഇന്ന ഐറ്റം ഇത്ര മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ഗെയിമിൽ അവർ കളിച്ച് കളിച്ച് മൊയൽ, പോപ്പി എന്ന് പറയുന്ന മൊയൽ കളിച്ച് കളിച്ച് എത്ര ഇഡ്ലി ഇത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഒരു കട്ട് ഓഫ് ടൈം, ആ കട്ട് ഓഫ് ടൈമിന് മുകളിൽ, എന്താ വെച്ചാൽ ആ കട്ട് ഓഫ് ടൈം ഏതാണ്, നമ്മൾ ഐറ്റം സപ്ലൈ ചെയ്യാനുള്ള ടൈമാണത്, അതിന് മുകളിൽ നമുക്ക് ഡിലേ ആവുകയാണെങ്കിൽ ആ ഓരോ മിനിറ്റിനും എത്ര എത്ര ഇഡ്ലികളെയാണോ, ഇഡ്ലി ആണോ ഈ പോമ്പി പിടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര എത്ര കുഴക്കട്ടയാണോ നമ്മൾ ഇതാക്കുന്നത്, അത് അപ്പോൾ അത്രയും ഇത് പോയിന്റ് അവർക്ക് ആഡ് ആവും, അത്രയും പോയിന്റ് അവർക്ക് ആഡ് ആവും. എന്ന് മാത്രമല്ല, അവർ ബില്ല് പേ ചെയ്യുമ്പോൾ ആ ഡിലേ ആയതിന് ഈ പോയിന്റിനെ നമ്മൾ റിഡീം ചെയ്തിട്ട് ബില്ലിൽ റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. വലിയ വലിയ റിഡക്ഷൻ ഒന്നുമില്ല കേട്ടോ, ഒരു ഞാൻ പറഞ്ഞ ഒരു 10 രൂപ 20 രൂപ എന്നല്ല, ഓക്കെ, ആ 50 പൈസ 1 രൂപ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇതാക്കിയത്. അത് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് സൈസ് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ആ എന്താ പറയുക ഇതനുസരിച്ചിട്ട് നമുക്ക് മറ്റേ, പക്ഷേ എക്സാമ്പിളാണ്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ അതിൽ ചെയ്ത 1 രൂപയാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് എന്നുള്ളത് നമ്മൾ 18 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ബില്ലിൽ നിന്ന് 3 രൂപ കുറയും. എന്ന് മാത്രമല്ല, അവരുടെ കുറച്ച് പോയിന്റ്സ് ആഡ് ആവും. ഇതിനേക്കാളെല്ലാം ഉപരി അവിടെ ഫുള്ളി കസ്റ്റമർ എൻഗേജ്ഡ് ആവും. പിന്നെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്നതാണ്, വേറൊരു കാര്യം, എന്ത് ഫുഡാണോ ഓർഡർ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ആ മെനു, ആ മെനുവിൽ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെനുവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് റിയാലിറ്റി ആയിട്ട് തന്നെ എന്ത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്ന ആ പ്രോഡക്റ്റ് തന്നെ മുകളിലേക്ക് വരും. എം എ ആയിരിക്കും അല്ലേ, ആ പ്രോഡക്റ്റ് തന്നെ മുകളിലേക്ക് വന്ന് നിൽക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അവർക്ക് ചില ചില പ്രോഡക്റ്റ്സ് എല്ലാം, ചില പ്രോഡക്റ്റ്സ് പേരെല്ലാം ഇതെല്ലാം പേരെല്ലാം ആയിരിക്കും, പക്ഷെ അത് കണ്ടാലെന്ന് അറിയാം, എന്താ പേരെന്ന് അറിയില്ല, ഓക്കെ നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് പറയും പലരും അല്ലേ. ഇതങ്ങനെയല്ല, ആ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മുകളിൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആണ് മുകളിലേക്ക്, ആ പ്രോഡക്റ്റിൻ്റെ വിഷ്വൽ ആണ് മുകളിലേക്ക് വരുന്നത്. ആ നല്ല പുകയ വരുന്നതാണ്, പുകയോട് കൂടി തന്നെ മുകളിലേക്ക് എന്താ പറയുക, ഈ ഇതിൽ നോക്കുമ്പോൾ കയറി വരും. ഓക്കെ, മിക്സഡ് റിയാലിറ്റി ആണെങ്കിൽ ഇനിയും ചെയ്യാം. ഞങ്ങൾ ഉപയോഗിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിരുന്നു, മിക്സഡ് റിയാലിറ്റി ആണെങ്കിൽ ഇനി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അതൊരു വഴി, ആ ഒരു വഴി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ട്രാക്ഷൻ കിട്ടും, ഉറപ്പായും നല്ല ട്രാക്ഷൻ കിട്ടും. പിന്നെ വളരെ എളുപ്പമുള്ള ഒരു വഴി, വളരെ എളുപ്പമുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ വീൽ ഓഫ് ലക്ക് അല്ലെങ്കിൽ ലക്കി വീൽ. ആ ലക്കി വീൽ എന്ന് പറഞ്ഞതും നമ്മുടെ അവിടെയുള്ള ആ മെനു കാർഡ് ഉണ്ടല്ലോ, മെനു കാർഡിൽ തന്നെ അവർക്ക് സ്കാൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് അവർ സ്കാൻ ചെയ്തിട്ട് ആ വീലിൽ കളിക്കാനുള്ള ചുറ്റാനുള്ള ഇതുണ്ടാവും. ഓക്കെ, അവർ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, അതിങ്ങനെ ടക് 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 ഇങ്ങനെ വട്ടം തിരിഞ്ഞിട്ട് ചിലപ്പോൾ അത് വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പ്ലേറ്റ് ഇഡ്ലി ഫ്രീ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്വീറ്റ് ഫ്രീ, അല്ലെങ്കിൽ ഒരു കോഫി ഫ്രീ, അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട്, ഇങ്ങനെയുള്ള പല പല നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല, ഒരു ഫ്രീയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പ്യൂർലി സെറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഓൺലൈനിലായി തന്നെ നിങ്ങൾക്ക് ആ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ
അവിടെ എന്തായി, ആളുകൾക്ക് ഭയങ്കര ജിജ്ഞാസയോ എൻ്റെ നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർ പറയേണ്ട ലോട്ടറിയുടെ ഉസ്താദുകളാണ് അല്ലേ, ലോട്ടറി കൊണ്ട് തന്നെ ജീവിക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ലക്ക് ട്രൈ ചെയ്യുക, അവരുടെ ലക്ക് ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ 10% ആയിരിക്കും, ഓക്കെ, ചിലപ്പോൾ വന്നിട്ട് അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു അന്നത്തെ ഫുഡ് ഫ്രീ ആയിരിക്കും, അങ്ങനെ എന്ത് അത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ പ്രധാനം അവർ ഫുള്ളി എൻഗേജ്ഡ് ആണ്, അവർ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും, വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും, ആളുകൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ബിസിനസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും അതിനുള്ള ഗുണം കിട്ടും. ഓക്കെ, സോ കൂടാതെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മുടെ VIP ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ആ VIP ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളൊക്കെ സഹായിക്കാൻ പറ്റാവുന്ന ഫ്രീ, ഇപ്പോൾ അത് ഫ്രീ ആണ് കേട്ടോ, VIP ഗ്രൂപ്പ് ഫ്രീ ആണ്, നിങ്ങളെ കൊണ്ട് പരമാവധി എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആ ഗ്രൂപ്പിലൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ച് ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഗംഭീരമാകും.